Hi students, welcome back to MR Physics Tutorial. Plus 1 Physics ile Units and Measurement enna chapter aanu innathe class il discuss cheyyunnathu. Ee chapter le first part video il nammal physical quantities ne pattiittum adhe pole unit of physical quantities ne pattiittum padichu. Nammalku ariyam there are two types of physical quantities, fundamental quantities and derived quantities. ഇതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയും. അതേപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും പറയും. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് യൂണിറ്റ് എന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പറയുന്നത് ദെർ ആർ ടു ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ പ്രത്യേകത? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മീറ്റർ. ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ഇപ്പം മീറ്റർ എന്താണ്? ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. കിലോഗ്രാം. മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ഇപ്പൊ കിലോഗ്രാം എന്താണ്? ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ടൈം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സെക്കൻഡ് എന്നുള്ളത് എന്താണ്? ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. എന്നാൽ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ്. നമുക്കറിയാം ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മീറ്റർ സ്ക്വയർ എന്നുള്ളത് എന്താണ്? ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അതേപോലെ വോളിയം ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. മീറ്റർ ക്യൂബ് എന്നുള്ളത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പം ദീസ് ആർ ദി ടു ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. നമ്മൾക്കറിയാം നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന യൂണിറ്റ് സിസ്റ്റം എന്താണ്? എസ് ഐ യൂണിറ്റ് സിസ്റ്റമാണ്. എസ് ഐ യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരാലും ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള യൂണിറ്റ് സിസ്റ്റം, അതാണ് എസ് ഐ യൂണിറ്റ് സിസ്റ്റം. ഇതാണ് നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ പല രാജ്യങ്ങളിലായിട്ട് പല ടൈപ്പ് യൂണിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മൂന്ന് യൂണിറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? നമ്പർ വൺ, CGS യൂണിറ്റ് സിസ്റ്റം. നമ്പർ ടു, FPS സിസ്റ്റം. ആൻഡ് നമ്പർ ത്രീ, MKS സിസ്റ്റം. മുൻകാലങ്ങളിൽ പല രാജ്യങ്ങളിലായിട്ട് ഫോളോ ചെയ്യപ്പെട്ടിട്ടുള്ള യൂണിറ്റ് സിസ്റ്റമാണ് CGS സിസ്റ്റം, FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. ഇനി നമ്മൾക്ക് ഈ മൂന്ന് യൂണിറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടും മനസ്സിലാക്കാം. CGS സിസ്റ്റം, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഫ്രാൻസിലാണ്. CGS സിസ്റ്റത്തിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്ററാണ്. മാസിന്റെ യൂണിറ്റ് എന്താണ്? ഗ്രാം ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? CGS യൂണിറ്റ് സിസ്റ്റം എന്ന് പേര് വന്നത്. അപ്പൊ CGS യൂണിറ്റ് സിസ്റ്റത്തിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ, മാസിന്റെ യൂണിറ്റ് ഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഫ്രാൻസിലാണ്. രണ്ടാമത്തെ യൂണിറ്റ് സിസ്റ്റം FPS. ഇത് ഒരു ബ്രിട്ടീഷ് യൂണിറ്റ് സിസ്റ്റമാണ്. അതായത് ബ്രിട്ടനിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് ഫുട്ട് എന്നാണ്, മാസിന്റെ യൂണിറ്റ് പൗണ്ട് എന്നാണ്, അതേപോലെ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്, അതുകൊണ്ടാണ് ഈ യൂണിറ്റ് സിസ്റ്റത്തിന് എന്ത് പേര് വന്നത്? FPS സിസ്റ്റം എന്ന് പേര് വന്നത്. എന്നാൽ MKS സിസ്റ്റത്തിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇതാണ് ഏത് യൂണിറ്റ് സിസ്റ്റം? MKS യൂണിറ്റ് സിസ്റ്റം. അപ്പോൾ നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് SI യൂണിറ്റ് സിസ്റ്റമാണ്. ഈ SI യൂണിറ്റ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നതിന് മുന്നേ പല രാജ്യങ്ങളിലായിട്ട് ഫോളോ ചെയ്യപ്പെട്ടിട്ടുള്ള യൂണിറ്റ് സിസ്റ്റമാണ് ഏതൊക്കെ? CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് SI യൂണിറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന SI യൂണിറ്റ് സിസ്റ്റത്തിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതാണ് SI യൂണിറ്റ് സിസ്റ്റം. ആ SI യൂണിറ്റ് സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും അതേപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സുമാണ് ഉള്ളത്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും അടങ്ങുന്നതാണ് SI യൂണിറ്റ് സിസ്റ്റം. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതൊക്കെയാണ് ആ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും അതേപോലെ ഏതൊക്കെയാണ്
സപ്ലിമെന്ററി യൂണിറ്റ്സ്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? ലെങ്ത് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ, ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില. ഇതുകൂടാതെയുള്ള രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയനും അതേപോലെ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറേഡിയനും. ഓക്കെ, അപ്പോൾ എസ് ഐ യൂണിറ്റ് സിസ്റ്റത്തിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതേപോലെ ഇലക്ട്രിക് കറണ്ട് അതിന്റെ യൂണിറ്റ് ആംബിയർ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അത് നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതാണ്, അതിന്റെ യൂണിറ്റ് മോൾ. അതേപോലെ ലുമിനസ് ഇന്റൻസിറ്റി എന്നുള്ളത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രകാശ സാന്ദ്രത എന്നാണ് ലുമിനസ് ഇന്റൻസിറ്റിയുടെ മലയാളം വേർഡ്. അതായത് ഒരു സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിന്റെ ക്വാണ്ടിറ്റി, അതാണ് ലുമിനസ് ഇന്റൻസിറ്റി. എമൗണ്ട് ഓഫ് ലൈറ്റ് എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം, ഒരു സെക്കൻഡിൽ ഒരു സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിന്റെ ക്വാണ്ടിറ്റി, ഒരു സെക്കൻഡിൽ ഒരു സോഴ്സിൽ നിന്നും ഒരു ഗിവൺ ഡയറക്ഷനിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിന്റെ ക്വാണ്ടിറ്റി, അതിനെയാണ് ലുമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനേഷനും കാര്യങ്ങളും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ യൂണിറ്റ് എന്താണ്? കാൻഡില എന്നാണ്. പിന്നെ ഇത് കൂടാതെയുള്ള രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആയിട്ടുള്ള റേഡിയനും സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റെറേഡിയനും. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ആംഗിൾ തന്നെയാണ്, ഒരു സർക്കിളിന്റെ ഭാഗമായിട്ട് വരുന്ന ആംഗിൾ. നമുക്കതിന്റെ ഇക്വേഷൻ അറിയാം, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്നൊക്കെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ എന്നാണ്. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ഐസ്ക്രീം, കോൺ ഐസ്ക്രീം, ആ കോൺ ഐസ്ക്രീമിന്റെ കോണിന്റെ അകത്തുള്ള ആംഗിൾ, അതാണ് എന്ത്? സോളിഡ് ആംഗിൾ. ആ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? സ്റ്റെറേഡിയൻ ആണ്. അപ്പൊ നമ്മളൊരു കോൺ കൺസിഡർ ചെയ്യുന്നു, ഇതാണ് ഒരു കോണിന്റെ ഷേപ്പ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഈ ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്താണ്? സ്റ്റെറേഡിയൻ എന്നാണ്. അപ്പോൾ എന്താണ് എസ് ഐ യൂണിറ്റ് സിസ്റ്റം? എസ് ഐ യൂണിറ്റ് സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും അതേപോലെ രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സുമാണുള്ളത്. ലെങ്ത് അതിന്റെ യൂണിറ്റ് മീറ്റർ, സ്മോൾ ട്രെം എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, കെ ജി എന്നാണ് ഇതിന് ഡിനോട്ട് ചെയ്യുന്നത്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, എസ് എന്ന ലെറ്ററോട് ഡിനോട്ട് ചെയ്യുന്നു. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആംബിയർ, എ എന്ന് ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ടെമ്പറേച്ചർ അതിന്റെ യൂണിറ്റ് കെൽവിൻ, ക്യാപിറ്റൽ ലെറ്റർ കെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, എം ഒ എൽ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ലുമിനസ് ഇന്റൻസിറ്റി അതിന്റെ യൂണിറ്റ് കാൻഡില എന്നാണ് സി ഡി എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ സി സ്മോൾ ലെറ്റർ ഡി. പിന്നെ രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സ്, പ്ലെയിൻ ആംഗിൾ അതിന്റെ യൂണിറ്റ് റേഡിയൻ, സ്മോൾ ലെറ്റർ ആർ എ ഡി. അതേപോലെ സോളിഡ് ആംഗിൾ അതിന്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ, എസ് ആർ. ഇതാണ് ഒരു എസ് ഐ യൂണിറ്റ് സിസ്റ്റം.